ഹലോ എവറിവൺ, വെൽക്കം ടു മലബാർ ഗ്യാലറി. ഇന്നും ഒരു ഫിഷ് റെസിപ്പി ആയിട്ടാണ് ഫിഷ് മോളി. വളരെ എളുപ്പത്തിൽ ടേസ്റ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഫസ്റ്റ് നമുക്കൊരു മാരിനേഷൻ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഐക്കുറയാണ്. നല്ല വലിയ ഐക്കുറ കിട്ടിയപ്പോൾ ഫിഷ് മോളി ഉണ്ടാക്കാമെന്ന് കരുതി. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഈ കറിയുടെ എരിവെല്ലാം ഈ കുരുമുളക് പൊടിയിലാണ് ഇരിക്കുന്നത്. സോ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും മതി. ഇത് നന്നായി മിക്സ് ചെയ്യാം. വേണമെങ്കിൽ അല്പം വെള്ളം ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ വെള്ളം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, കാരണം ഫിഷ് ഇപ്പാണ് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ മേലെ തന്നെ കുറച്ച് ഈർപ്പുണ്ടായിരുന്നു. ഇത്തിരി വെള്ളമായി കഴിഞ്ഞാൽ ഇത് ഫിഷിൻ്റെ മേലെ പിടിച്ചിട്ടില്ല. ഫിഷിൻ്റെ മേലെ ഇതെല്ലാം നന്നായി പുരട്ടി 1 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഈ ഫിഷൊന്ന് പൊരിച്ചെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. ഹാഫ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഫിഷ് പൊടിഞ്ഞു പോകാണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഹാഫ് കുക്ക് ചെയ്താൽ മതി, ഫുൾ പൊരിച്ച് മുരിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം ഓരോ സൈഡ് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ചെയ്തത്. അങ്ങനെ 4 മിനിറ്റ് നേരം കൊണ്ട് ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് കുക്കായി, നമ്മൾ മറ്റേ സൈഡും ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫിഷ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലായാലും കുഴപ്പമില്ല, പക്ഷെ വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുക. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസ് സവാള, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളിയുടെ അളവ് കൂടാൻ പാടില്ല, കൂടിക്കഴിഞ്ഞൊരു മധുരം വരും. ഈ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരു മാത്രമാണ് കറിക്ക് കിട്ടുന്നത്. ഉള്ളിൻ്റെ എന്താ സോഫ്റ്റ് ആയാൽ മതി, അതായത് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ആ പച്ചച്ചോയെന്ന് മാറിയേ തന്നെ നമുക്ക് 2 പാൽ ഒഴിക്കാം. 2 പാൽ ഒഴിച്ച ശേഷം അടിച്ച് വെച്ചിട്ട് 2 പാൽ തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പം അതനുസരിച്ച് വേണം ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യാം. ഫിഷ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, തീരെ പൊടിയാറ് വേണം ഫിഷിലേക്ക് ആഡ് ചെയ്യാൻ. അതിനുശേഷം വീണ്ടും അടിച്ചു വെച്ച് 2 മിനിറ്റ് നേരം ഒന്ന് അടിച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പം 2 മിനിറ്റ് ആയിട്ടുണ്ട്, ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് സ്പൂൺ ഉപയോഗിക്കാത്തായിരിക്കും നന്നാവാം, പാത്രം ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാകും. ഇപ്പം നമ്മുടെ ആ ഫിഷിൻ്റെ ഫ്ലേവറൊക്കെ ഗ്രേവിയിലേക്ക് നന്നായി ഇറങ്ങി വന്നിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് 1/2 പാൽ, 1 കപ്പ് 1/2 പാലാണ്. നല്ല തിക്കായിട്ടുള്ള 1/2 പാൽ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഇതിനുശേഷം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി ജസ്റ്റ് തിള വരുമ്പം തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വളരെ എളുപ്പമാണ് ഫിഷ് മോളി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് സോൾട്ടും അതേപോലെ തന്നെ എരിവുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ എരിവ് കുറവാണെങ്കിൽ പെപ്പർ ആഡ് ചെയ്യാം, പക്ഷേ പെപ്പർ ആഡ് ചെയ്യുമ്പോഴും കുറച്ച് മാത്രം, പറ്റുകയാണെങ്കിൽ വൈറ്റ് പെപ്പർ യൂസ് ചെയ്യാം. ബിക്കോസ് ഗ്രേവി ഒരു യെല്ലോ ക്രീമിഷ് കളറായിരിക്കണം. അപ്പോൾ നമ്മൾ ഒത്തിരി ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്താൽ ചിലപ്പോൾ അതൊരു ഡാർക്കർ ഷെയ്ഡിലേക്ക് പോകും. അപ്പോൾ അത് അനുസരിച്ചിട്ടുള്ള പെപ്പർ ആഡ് ചെയ്യുക. ലാസ്റ്റ് ഫൈനൽ ടച്ചിൻ്റെ രീതിയിൽ 1/2 ടീസ്പൂൺ വിനാഗിരിയും യൂസ് ചെയ്യാം. ഇത്രയുമായി കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് മോളി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുക മാത്രമായിരിക്കും ഇതിൽ കുറച്ചൊരു ടൈം കൺസ്യൂമിങ് അല്ലെങ്കിൽ പാടുള്ള ജോലിയായിട്ട് നമുക്ക് തോന്നുക. ബാക്കിയെല്ലാം വളരെ ഈസിയാണ്, അതേപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഗ്രേവിയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സെർവിങ് ഡിഷ് മാറ്റുമ്പോൾ ഫസ്റ്റ് മീനിനെ എടുത്ത് മാറ്റുക, അതിനുശേഷം ഗ്രേവി അതിനെ മേലേക്ക് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മീൻ അതേ ഷേപ്പിൽ തന്നെ തീരെ ഉടയാടെ നമുക്ക് കിട്ടും. വെള്ളാപ്പത്തിൻ്റെ കൂടിയും നെയ്ച്ചോറിൻ്റെ കൂടിയും പൊറോട്ടയുടെ കൂടിയൊക്കെ നല്ല അടിപൊളി കറിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായവ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.